ഹായ്, ചിരട്ട ഉപയോഗിച്ച് മൈക്രോ ഓവനിൽ 6 മിനിറ്റ് കൊണ്ട് 3 കുറ്റി പുട്ട് വ്യത്യസ്ത രുചികളിൽ നമുക്ക് ചെയ്യാം. ആദ്യമേ നമുക്ക് ക്യാരറ്റ് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത ക്യാരറ്റ് കട്ട് ചെയ്ത് വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ക്യാരറ്റ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ക്യാരറ്റ് ചെയ്തതുപോലെ ബീറ്റ്റൂട്ടും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മിക്സിയിൽ വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാം. പൊടിച്ച ബീറ്റ്റൂട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സാദാ നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നനച്ചെടുക്കുക. രുചി കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ പുട്ടുപൊടിയെ 3 ഭാഗങ്ങളാക്കുക. കുറച്ച് ക്യാരറ്റ് പൊടിച്ചതിലും ബീറ്റ്റൂട്ട് പൊടിച്ചതിലും പിന്നെ സാദാ പുട്ടിനും വേണ്ടി മാറ്റുക. ഇനി നമുക്ക് ക്യാരറ്റ് പൊടിച്ചതും പുട്ടുപൊടിയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ക്യാരറ്റ് ചെയ്തതുപോലെ ബീറ്റ്റൂട്ട് പൊടിച്ചതും പുട്ടുപൊടിയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ചിരട്ട കണ്ണുള്ളതായിരിക്കണം. ഈ ചിരട്ട നമുക്ക് കഴുകി വൃത്തിയാക്കി 1 മിനിറ്റ് ഓവനിൽ വെച്ച് ചൂടാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഒരു ചിരട്ട എടുത്ത് അതിൽ കുറച്ച് തേങ്ങയും സാദാ പുട്ടുപൊടിയും നിറച്ചതിന് ശേഷം അല്പം തേങ്ങയും ചേർത്ത് പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വയ്ക്കുക. ഇതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയും ബീറ്റ്റൂട്ടിൻ്റെയും മിക്സുകൾ ചിരട്ടയിലാക്കി പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വയ്ക്കുക. ചിരട്ടയുടെ കണ്ണിലൂടെ നമുക്ക് ഇനി അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. മിക്സ് കൂടുതൽ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്ക് ചിരട്ടയിൽ നിറച്ച പുട്ടുപൊടി ഓവനിലേക്ക് വയ്ക്കാം.
ഓവനിൽ മൈക്രോ എന്ന ഓപ്ഷനിൽ 6 മിനിറ്റാണ് ഞാൻ മൂന്ന് ചിരട്ടപ്പുട്ടിനെ സെറ്റ് ചെയ്യുന്നത്. ആറ് മിനിറ്റിന് ശേഷം ഓവനിൽ നിന്ന് പുട്ട് നമുക്ക് എടുക്കാം. അല്പസമയം ചൂടാറിയതിനു ശേഷം ചിരട്ട എടുത്തു മാറ്റിയാൽ നമ്മുടെ മൈക്രോ ഓവൻ ചിരട്ടപ്പുട്ട് തയ്യാർ. ഇതിലൂടെ 6 മിനിറ്റ് കൊണ്ട് 3 ചിരട്ടപ്പുട്ട് വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഓവൻ ഇല്ലാത്തവർക്ക് സാധാ കുക്കറിലും ഈ ചിരട്ടപ്പുട്ട് തയ്യാറാക്കാവുന്നതാണ്. പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ പച്ചക്കറികൾ കഴിപ്പിക്കാൻ ഒരു നല്ല മാർഗമാണിത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.